ഈ വർത്തമാന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു നേതാവിന് ജീവിക്കാനാകുമോ എന്നൊക്കെ കേരളം അത്ഭുതത്തോടെ നോക്കുന്ന ദിവസങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് ഒഴുകിയെത്തിയ ഒരു ജനസാഗരം, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതൊരു പക്ഷേ ചിലരെങ്കിലുമൊക്കെ തർക്കിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും ഒരു ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ഒരു ജനഹൃദയത്തിൽ ഇടം നേടിയ ഇത്രയും പോപ്പുലറായ ഒരു നേതാവ് മരിക്കുമ്പോൾ ഈ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് തർക്കിക്കാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ഒരിക്കലും തർക്കിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം, ഈ ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾക്ക് പറയാൻ ഉമ്മൻചാണ്ടിയുടെ കരുതലിൻ്റെ ഓരോ കഥകളുണ്ട് എന്നതാണ്. ഈ പതിനായിരങ്ങൾക്ക് പറയാൻ ഓരോ കഥകൾ ബാക്കി വെച്ച് മടങ്ങുന്ന ഒരു നേതാവ്, അവിടെയാണ് ഉമ്മൻചാണ്ടി നൽകുന്ന പാഠം. ആ പാഠം ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ചിന്തിക്കാൻ എത്രത്തോളം അവരെ ചിന്തിപ്പിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായും ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ഒരു റോൾ മോഡലാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയെപ്പോലെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ല. ഉമ്മൻചാണ്ടിയുടെ ശക്തിയും ദൗർബല്യവുമെല്ലാം അടുത്തു നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. 6 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ വിജയത്തിലും പരാജയത്തിലും നേട്ടത്തിലും കോട്ടത്തിലുമെല്ലാം അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടി എന്നും ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. ഞങ്ങളൊക്കെ പൊതുരംഗത്ത് വന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടാണ്. ജീവിതത്തിൽ യാതൊരു സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കാത്തൊരു നേതാവാണ്. വളരെ അപൂർവമായിട്ട് ആളുകളെ കാണാറുള്ളൂ, അങ്ങനെ കാണാൻ കഴിയുള്ളൂ. അദ്ദേഹം ഒരു യാത്ര പോകുമ്പോൾ, നമ്മൾക്കൊരു യാത്ര പോകുമ്പോൾ ഒരാഴ്ചത്തെക്കൊണ്ട് എത്ര വസ്ത്രമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എടുക്കണം, ബാഗ് എങ്ങനെ പാക്ക് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമല്ലോ. വലിയ തോതിലോ ചെറിയ തോതിലോ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ടൂത്ത് ബ്രഷ് പോലും കയ്യിലുണ്ടാവില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് 4 ദിവസം താമസിക്കാൻ ഒരു പക്ഷേ 2 പേര് ഷർട്ടും മുണ്ടുമേ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളോടും ഒരു നിസ്സംഗത, അതല്ലെങ്കിൽ ഒന്നും സുഖ സൗകര്യങ്ങൾ, ജീവിക്കാൻ വേണ്ടിയുള്ള യാതൊരു സൗകര്യങ്ങളും ആവശ്യമില്ലാതെ പൂർണ്ണ സമയവും രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേരലാണ്, അവരുടെ പ്രശ്നങ്ങളുടെ ഭാഗമാവുകയാണ് എന്ന് കരുതി ജീവിച്ച ഒരാൾ. വൈകിട്ട് ഇവിടെ ഉറങ്ങും, രാത്രിയിൽ ഇവിടുന്ന് ആഹാരം കഴിക്കും എന്നതേ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആഹാരം കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല, ഉറങ്ങാൻ സ്ഥലമില്ലെങ്കിൽ ഉറങ്ങില്ല. ബസ്സിലുറങ്ങിയാലും ബസ് സ്റ്റാൻഡിലിരുന്ന് ഉറങ്ങിയാലും ട്രെയിനിലുറങ്ങിയാലും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങിയാലും ഉമ്മൻചാണ്ടി സംതൃപ്തനായിരുന്നു. മറ്റു പല നേതാക്കന്മാരും അങ്ങനെയല്ല. അവർ ചിന്തിക്കുന്നത് ട്രെയിനിൽ പോയി ഇറങ്ങിയാൽ വിളിക്കാൻ ആൾ വരുമോ, താമസിക്കാൻ റൂമുണ്ടാകുമോ, നാളെ രാവിലെ എഴുന്നേറ്റാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണ് അറേഞ്ച് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ, എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു പ്രൈവസിയുണ്ട്, അവരുടേതായ ഒരു സുഖ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അത് വലുതുമാവാം ചെറുതുമാവാം, പക്ഷെ വലുതായോ ചെറുതായോ സ്വന്തം സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ. അത്രത്തോളം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പലർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നിട്ട ഉടുപ്പും ഷർട്ടും മുണ്ടും നാളെയും ഇട്ട് എത്ര പ്രധാനപ്പെട്ട ഒരു പരിപാടിക്ക് പോകാനും ഒരു മടിയില്ല. അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു 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 പ്രൗഢിയോടോ വ്യക്തിപരമായ സൗകര്യങ്ങളോടോ ഒന്നും കമ്പമില്ലാത്തൊരു മനുഷ്യനായി ഒരാളെങ്ങനെ ജീവിക്കും? അങ്ങനെ ജീവിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ കോതി ഒതുക്കാത്ത തലമുടി കാർട്ടൂണിസ്റ്റുകൾക്കൊക്കെ ഒരു ഇഷ്ട വിഷയമാണ്. അദ്ദേഹം കൈവിരൽ കൊണ്ട് തലമുടി ചീകും. അദ്ദേഹം ചീപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് പോലും നോക്കാൻ പോലും ആരുമില്ല. അദ്ദേഹം ഞങ്ങൾ പറയുമായിരുന്നു വിവാഹമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബം പരാജയപ്പെട്ടതല്ലാതെ ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടിട്ടില്ല. ഉമ്മൻചാണ്ടി 62-ൽ ഈ പൊതുരംഗത്ത് വന്ന കാലം മുതൽ അവസാനം നമ്മളോട് വിട പറയുന്നത് വരെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. പിന്നെ മറ്റൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലാണ്. അതാണ് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമോ? അത് ഞാനെങ്ങനെ ചെയ്താൽ മറ്റുള്ളവരെന്ത് പറയും? എനിക്ക് അങ്ങനെ ചെയ്യാമോ? നിയമം അതിന് അനുകൂലമാണോ? എനിക്ക് അവരെ വിളിച്ച് പറയാമോ? അങ്ങനെയൊന്നുമില്ല.
ആര് വന്നാലും ഈ വരുന്നയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയപ്പെട്ട ഉമ്മൻചാണ്ടി ഒരു കത്തെഴുതി ഒപ്പിട്ട് അയക്കുകയാണ്. ഈ കത്തിന് എൻ്റെ പ്രത്യാഘാതം എന്താണ്? ഇത് പത്രത്തിൽ പോകുമോ? ഇത് പത്രത്തിൽ അടിച്ചു വരുമോ? ഇത് എഴുതാവുന്നതാണോ എഴുതാൻ മേലാത്തതാണോ എന്നൊന്നും അദ്ദേഹം ചിന്തിക്കില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഒരു ലോഭവുമില്ലാത്ത ഒരു മനസ്സ്, ജീവിതത്തിൽ ഒരു സൗകര്യങ്ങളും ആവശ്യമില്ലാത്ത ഒരു മനസ്സ്, അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചപ്പോഴും സ്വന്തം ഇഷ്ടമനുസരിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പോലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വീട്ടുകാർ തീരുമാനിച്ചു, അതനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ നഷ്ടം കേരളം ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പ് നേതാവായിരുന്നു. കരുണാകരനെതിരായി വന്ന ഒരുപാട് ആരോപണങ്ങൾക്ക് പിന്നിൽ ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്പിനാരായണനെതിരായിട്ട് എതിരായി വന്ന കേസ്, ISRO ചാരക്കേസ്. അന്ന് കരുണാകരൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഉമ്മൻചാണ്ടി. എല്ലാ പാർട്ടി മര്യാദകളിലും ലംഘിച്ചുകൊണ്ട് രാജിവെച്ച് കേരളമൊട്ടാകെ നടന്ന കരുണാകരൻ ഗവൺമെൻറ്റിനെതിരെ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഒരു പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. താൻ വിശ്വസിക്കുന്നത് ശരി, അതാണ് ഉമ്മൻചാണ്ടിയുടെ ശരി. ആ ശരിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനും ആ ശരിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറുള്ളൊരു മനുഷ്യനായിരുന്നു. സ്വാർത്ഥ തലവിലേശം പോലുമില്ലാത്ത ഒരു മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സ്ഥിതി, ഇതെല്ലാം കൊണ്ട് അദ്ദേഹം ജനഹൃദയങ്ങളെ കവർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ എന്തൊരു വിമർശനമായിരുന്നു! ഇത് വളരെ ഒരു ഒരു ഫാഴ്സാണ്, ഇതൊരു കാട്ടിക്കൂട്ടലാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞാനിന്ന് തൃശ്ശൂർ എം പി ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ രാവിലെ ഒരു വൈകുന്നേരം വരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ, ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാൻ, നടുവ് നിവർത്താൻ അതിനൊന്നും ഒരു താല്പര്യമില്ലാതെ ഈ അദ്ദേഹം കാണുന്ന ആളുകളുടെ അവശ്യതയാണ് അദ്ദേഹത്തെ ആകർഷിക്കുന്നത്. ആ അവശ്യതയ്ക്ക് ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? അവരെ വിളിച്ച് തോളത്ത് കൈയിട്ട് അവർക്ക് സംസാരിക്കാമെങ്കിൽ അവർ അല്ലെ കൂടെ വന്നവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കും. കേൾക്കുമ്പോൾ ചെവി കൂർപ്പിച്ച് കേൾക്കുന്നത് ഇതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ്. അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പരിഹാരം തെളിഞ്ഞിരിക്കും. ഉടനെ അദ്ദേഹം കടലാസിൽ എഴുതും. അങ്ങനെ ഒരു സെൽഫ്നെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ 6 പതിറ്റാണ്ട് കാലം കേരളമൊട്ടാകെ രാവും പകലും അദ്ദേഹം അനുഷ്ഠിച്ച ഈ സേവനത്തിന് സ്വാഭാവികമായി അതിൽ നിന്ന് ആശ്വാസം ലഭിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. അവരിൽ പല ആളുകളും ഇന്ന് വളരെ പ്രിയപ്പെട്ടവൻ മരിച്ച അല്ലെ വേർപെട്ട ദുഃഖത്തോടുകൂടിയാണ്, കണ്ണീരോടുകൂടിയാണ് മാറത്തലച്ച് നിലവിളിച്ചുകൊണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ അന്ത്യദർശനത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നത് നമ്മൾ കണ്ടു. തീർച്ചയായും അദ്ദേഹം അപൂർവമായി മാത്രം നമുക്ക് ലഭിക്കുന്ന നേതൃവൈഭവമുള്ള ആളുകളിൽ ഒരാളാണ്. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള അനുകമ്പയാണെങ്കിൽ ഉമ്മൻചാണ്ടിയേക്കാൾ വലിയൊരു നേതാവ് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഭരണ പ്രാഗൽഭ്യം കൊണ്ടോ വാഗ്മിത്തം കൊണ്ടോ അതല്ലെങ്കിൽ പരിപാടികൾ നടപ്പാക്കുന്നതിലോ ഒക്കെ മിടുക്കരായ ധാരാളം ആളുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ധാരാളം മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അച്യുത മേനോനെപ്പോലെയോ കെ കരുണാകരനെപ്പോലെയോ ആർ ശങ്കരനെപ്പോലെയോ ഒക്കെയുള്ള എത്രയോ പ്രഗത്ഭന്മാർ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് യുണൈറ്റഡ് നേഷൻസ് ഒരു സമ്മാനം കൊടുത്തത് അത് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓഫീസാണെന്നാണ്. ഞാനാകെ ഒരു പ്രാവശ്യമേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ഓഫീസിൽ പോയിട്ടുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ പുതുപ്പള്ളി ഹൗസിൽ പോയേ കാണാറുള്ളൂ. കാരണം എനിക്കതൊരു വളരെ റിപ്പൾസീവ് ആയിട്ടുള്ളൊരു സീനാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരിക്കലും അദ്ദേഹം കസേരയിലിരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. നമ്മൾ വൈകുന്നേരമെങ്കിലും മൈതാനങ്ങളിൽ കാണുന്ന പോലെ 5 പേരോടത്ത്, 10 പേരോടത്ത്, 2 പേരോടത്ത്, 3 പേരോടത്ത് കസേര വലിച്ചിട്ടിരുന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിറഞ്ഞിരിക്കുക. അദ്ദേഹം ചെയ്യുന്നത് ഈ ഓരോ ആളുകളുടെയും അടുത്തേക്ക് ചെല്ലും, അവരുടെ തോളത്തൊക്കെ ഇടമെന്താ പ്രശ്നം അത് കുഴിച്ചെടുക്കും, സെക്രട്ടറിയെ വിളിക്കും, ആ ഫയൽ വരുത്താൻ പറയും. അങ്ങനെ അവരെല്ലാം ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഊണിൻ്റെ സമയം കഴിഞ്ഞിരിക്കും, 4 മണി കാപ്പിയുടെ സമയം കഴിഞ്ഞിരിക്കും, രാത്രി ചൊല്ലുമ്പം തണുത്തതായിരിക്കും വീട്ടിലുണ്ടാവുക. അങ്ങനെയൊക്കെ ജീവിച്ച ഒരാളിൻ്റെ ജീവിതത്തോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് നമ്മൾ കണ്ടത്. 28 മണിക്കൂറെടുത്തു. ഞങ്ങളൊക്കെ വൈകുന്നേരം തൊട്ട് രാത്രി മുഴുവൻ രാവിലെ 11 മണി വരെ കോട്ടയം തിരുനരക്കര മൈതാനത്ത് ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുണ്ടായിരുന്നു. യാതൊരു അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെക്കുറിച്ച്, ഉമ്മൻചാണ്ടി എന്ന നേതാവിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെക്കുറിച്ച്. പിന്നെ ഒന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ, ആക്ഷേപങ്ങൾ വന്നാൽ പെട്ടെന്ന് തിളയ്ക്കുന്ന ഒരുപാട് പേരില്ലേ,
എനിക്കെതിരെ ഒരാക്ഷേപം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തിളയ്ക്കും. തെറ്റും ശരിയും നോക്കിയിട്ടല്ല. ഉമ്മൻചാണ്ടി ചിരിക്കും. ഉമ്മൻചാണ്ടി തിളയ്ക്കല്ലേ ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി അസത്യങ്ങളുടെ ആരോപണങ്ങളുടെ അസത്യങ്ങൾ തൻ്റെ നേരെ വരുമ്പോൾ ചിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെത്താൻ ഇല്ലാതെയാകും, ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെത്താൻ ഇല്ലാതെയാകും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ നമ്മൾ കണ്ടു. വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ, അദ്ദേഹം സ്വപ്നേബി വിചാരിക്കാത്ത ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്നു. ആരോപണം ഉന്നയിച്ചവരെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കണ്ണുനീരോടുകൂടി പശ്ചാത്തപിക്കുന്ന നമ്മൾ കണ്ടു. ഞങ്ങളങ്ങനെ അറിയാതെ ചെയ്തു പോയി. ഞങ്ങൾക്ക് ഞങ്ങളിന്ന് ആരോടാണ് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നത് എന്ന് പറയുന്ന ഒരുപാട് പേരുടെ പശ്ചാത്തലം നമ്മൾ കണ്ടു. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ 60 കൊല്ലക്കാലം ഒന്നിച്ച് നടന്ന നിഴല് പോലെ അദ്ദേഹത്തോടൊപ്പം നടന്ന ഒരാളാണ് ഞാൻ. ഒന്നിച്ച് നിൽക്കുമ്പോഴും ഭിന്നിച്ച് നിൽക്കുമ്പോഴും വൈരാഗ്യമോ ശത്രുതയോ സ്പർദ്ധയോ ഇല്ലാതെ കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് അവസാനമായി പോകുമ്പോൾ ഞാൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ പോയി അദ്ദേഹത്തെ കാണാനായിട്ട്. അദ്ദേഹം എനിക്ക് എൻ്റെ കൈകളിൽ പിടിച്ച് കഴിഞ്ഞിട്ട് കൈകളിൽ നിന്ന് വിടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഞാനും അദ്ദേഹവുമായി ജനങ്ങൾ കാണുന്ന രാഷ്ട്രീയ ശത്രുക്കൾ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ എത്രയോ ഒരു ഊഷ്മളമായിരുന്നു ഞങ്ങളുടെ ബന്ധം. പക്ഷേ അതെനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രം ഒരു അനുഭവമല്ല, കേരളത്തിൽ അദ്ദേഹത്തെ എതിർത്തിരുന്ന രാഷ്ട്രീയക്കാരുടെയും കൂടെ നിന്ന രാഷ്ട്രീയക്കാരുടെയും എല്ലാം ഒരു അനുഭവമാണ്. ഒരത്ഭുത മനുഷ്യനായി ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരു മഹത് കാര്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി അനശ്വരനായിരിക്കുന്നു. ഉമ്മൻചാണ്ടി ആ നിലയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്, ഒരു പാഠപുസ്തകമാണ്. ഉമ്മൻചാണ്ടിയോട് കൃതജ്ഞതാഭരിതമായ ഒരു മനസ്സുമായിട്ടല്ലാതെ ഉമ്മൻചാണ്ടി ഓർക്കാൻ ഇന്ന് ആർക്കും കഴിയും.